ഹലോ ട്വിൻ ഗേഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ, ഫോൺപേ, പേടിഎമ്മിലോട്ടൊക്കെ തന്നെ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്ന നല്ലൊരു ജോബിൻ്റെ സൈറ്റുമായിട്ടാണ്. ഈ ഒരു സൈറ്റിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് പൈലറ്റിൽ റിവ്യൂ നോക്കിയാൽ കാണാം, 4.7 സ്റ്റാർ ആണ് ഈ ഒരു സൈറ്റിൻ്റെ റിവ്യൂ കൊടുത്തിരിക്കുന്നത്. സോ എല്ലാവരും തന്നെ യൂസ് ചെയ്തിട്ട് നല്ല റിവ്യൂ പറയുന്ന ഒരു സൈറ്റാണ്. ഇനി ചെയ്യേണ്ട വർക്ക് വന്നിട്ട് അത്രയും സിമ്പിളായിട്ടുള്ള ജോബാണ്. അവർ തരുന്ന വേർഡ്സൊക്കെ നമ്മൾ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്കിതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള വർക്ക്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാമല്ലേ, അവർ കുറച്ച് വേർഡ്സ് നമ്പേഴ്സൊക്കെ തരും, അത് അതുപോലെ തന്നെ നോക്കി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഇതിൻ്റെ അകത്ത് എമൗണ്ട് കിട്ടും. നമുക്ക് കുറഞ്ഞത് 100 രൂപ മുതൽ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. 100 രൂപ ഉണ്ടാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പേയ്മെൻറ്റ് മോഡ്സിലോട്ടൊക്കെ തന്നെ വിഡ്രോ ചെയ്യാനും സാധിക്കുന്ന നല്ലൊരു സൈറ്റാണ്. അപ്പോൾ ഏതൊരു സൈറ്റിലും വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ ട്രസ്റ്റ് പൈലറ്റും ഗ്ലാസ് ഡോറിലൊക്കെ ആ ഒരു സൈറ്റ് ഉപയോഗിച്ചിരിക്കുന്ന ആൾക്കാർ റിവ്യൂ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ അതൊക്കെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതിന് അങ്ങനെ കുഴപ്പമില്ലാത്ത റിവ്യൂസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സോ എങ്ങനെ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് വർക്ക് ചെയ്തിട്ട് ഈ ഒരു സൈറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാമെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. സോ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള ജോബ്സ് നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ട്വിൻ ഗേഡ്സിൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇന്ന് പറയാനായിട്ട് പോകുന്നത് ക്രിപ്റ്റോ ഫ്ലെയർ എന്നുള്ള സൈറ്റിനെ കുറിച്ചിട്ടാണ്. സോ ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന നമ്പേഴ്സും അതുപോലെ തന്നെ വേർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നല്ല എമൗണ്ട് ഈ ഒരു സൈറ്റിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പേജിലോട്ട് പോകും. നമ്മുടെ മൊബൈൽ ഫോണിലും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് ഏജ് ലിമിറ്റോ ക്വാളിഫിക്കേഷനോ ഒന്നും വേണ്ട, ജസ്റ്റ് വർക്ക് ചെയ്യുക. വളരെ കുറച്ച് എമൗണ്ട് ആകുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് കിട്ടുന്ന സൈറ്റും കൂടിയാണ്. അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഹോം പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അതുമാത്രമല്ല ഇൻഫോയിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പേയ്മെൻറ്റ് പ്രൂഫ്, അതുപോലെ തന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. സോ ഇതിൻ്റെ അകത്ത് പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിഡ്രോവലിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. 48 അവേഴ്സിനുള്ളിൽ നമ്മൾ വിഡ്രോ ചെയ്ത എമൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ലഭിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല പേയ്മെൻറ്റ് പ്രൂഫ് എടുത്ത് നോക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒത്തിരി ആൾക്കാരുടെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ സൈനപ്പ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ സൈനപ്പ് ടാബ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഫിൽ ചെയ്ത് കൊടുക്കാനുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം താഴെ വന്നിട്ട് സൈനപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു ക്യാപ്ചർ കൊടുത്തിട്ടുണ്ട്, അതായത് ഇവിടെ കറക്റ്റായിട്ടൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ആൻസർ ചൂസ് ചെയ്ത് കൊടുക്കലാണ് ചെയ്യേണ്ടത്. ഇനി ഇത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഹൗ ടു സോൾവ് ദിസ് ക്യാപ്ചർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്തിട്ട് അതും കൂടെ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സൈനപ്പ് ടാബിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഇത്രയും കാര്യങ്ങൾ കൊടുക്കാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് സൈനപ്പ് കൊടുക്കാം. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ചിലപ്പോൾ ആ മെയിലിലോട്ട് ഒരു വെരിഫിക്കേഷൻ മെയിൽ വരും. അങ്ങനെ വരുവാണെങ്കിൽ അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് ഈ ഒരു സൈറ്റിൻ്റെ ഹോം പേജിലോട്ട് പോകുന്നതായിരിക്കും. സോ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു പേജിലോട്ടായിരിക്കും വരുന്നത്. സോ ഇപ്പോൾ ഇവിടെ പ്ലീസ് കൺഫേം യുവർ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വിഡ്രോ ചെയ്യുന്ന ടൈമിൽ ചെയ്താൽ മതി. വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി കൺഫേം ചെയ്യണമെന്ന് മാത്രം. സോ നമ്മളിവിടെ സൈനപ്പ് ചെയ്ത ആ മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഹോം പേജിൽ തന്നെ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള എമൗണ്ടും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു സൈറ്റാണ്. സോ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു റെഫറൽ ലിങ്ക് കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കൊടുക്കുന്ന ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് അവർ ഈ ഒരു ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് റെഫറൽ ബോണസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ തന്നെ ഡെയിലി ബോണസ് കിട്ടുന്ന ഒരു 75 പോയിൻറ്റ്സ് കിട്ടുന്ന ഒരു സംഭവമുണ്ട്. ഇവിടെ ചോദിച്ച സെലക്ട് ദ ഇമേജ് ഡിസ്പ്ലേഡ് ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏറ്റവും കുറവ് എമൗണ്ട് ഏറ്റവും കുറവ് പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ള ആ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്ലെയിം ഡെയിലി ബോണസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡെയിലി ബോണസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഏറ്റവും ടോപ്പിൽ ഏൺ എന്നുള്ളൊരു ടാബ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഏണിങ്സിനായിട്ട് കൊടുത്തിട്ടുണ്ട്. മാനുവൽ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്ന ജസ്റ്റ് ക്യാപ്ചാസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന അങ്ങനെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇതുപോലത്തെ ഒരു പേജിലോട്ട് വരുന്നതായിരിക്കും. സോ അപ്പോൾ ഞാൻ മെയിൽ ഐ ഡി വെരിഫൈ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട് വന്നത്. സോ നിങ്ങൾ മെയിൽ ഐ ഡി കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപ്ചാസ് വരും, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. സോ മെയിൽ ഐ ഡിയിൽ നിന്നിട്ട് നമുക്ക് കൺഫേമേഷൻ മെയിൽ അപ്പോൾ തന്നെ വരണം എന്നില്ല, ഏകദേശം ഒരു 2 മണിക്കൂറിനുള്ളിലാണ് നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് വരുന്നത്. സോ അത് അപ്പോൾ നോക്കിയാൽ മതി, അല്ലാതെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു മെയിൽ വരത്തില്ല. അപ്പോൾ അത് വരുവാണെങ്കിൽ നിങ്ങളത് ക്ലെയിം ചെയ്യുക, നിങ്ങളത് ആക്ടിവേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു മാനുവൽ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതൊന്നുമില്ല, ജസ്റ്റ് ഒരു ക്യാപ്ചർ വരും, അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോയിൻസ് കിട്ടുന്ന ഒരു ഐറ്റമാണ്. പിന്നെ വന്നിട്ടുള്ളത് ഇവിടെ ഷോർട്ട് ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പോയിൻസ് കൊടുത്തിട്ടുണ്ട്. സോ കുറേ പേര് ക്രിപ്റ്റോയിൽ ബേസ് ചെയ്തിട്ടുള്ള കോയിൻസ് കിട്ടുന്ന ഏതെങ്കിലും സൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സൈറ്റ് പ്രത്യേകം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോയിൻസ് ആയിട്ടാണ് ക്രെഡിറ്റ് ആവുന്നത്. സോ അത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ആപ്ലിക്കേഷനാണോ യൂസ് ചെയ്യുന്നത് അതിലോട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ബിറ്റ് കോയിൻ ആയിട്ട്. അപ്പോൾ ശേഷം നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ബാങ്കിലോട്ടും വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്തായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടു നോക്കാം, അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ നമുക്കിവിടെ 137 അവൈലബിൾ ലിങ്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കോയിൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, ഇവിടെ ക്ലിക്ക് ടു വിസിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജിലോട്ട് പോകും. അവിടെ നമുക്ക് ഇതുപോലെ തന്നെ ഒരു 2-3 വട്ടം നമ്മൾ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടി വരും. അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ക്ലിക്ക് ഹിയർ ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ടാബ്. അവിടെ തന്നെ പിന്നെയും പിന്നെയും ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 5-6 തവണ ചെയ്യുമ്പോൾ അതിനുശേഷം അവർ നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന കോയിൻസ് നമ്മുടെ ഈ ഒരു വാലറ്റിലോട്ട് ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഇതുപോലത്തെ സൈറ്റ് ഒത്തിരി ചെയ്തായിരുന്നപ്പോൾ ഞാനതൊക്കെ കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ അങ്ങനെ ഷോർട്ട് ലിങ്ക് വിസിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വരുന്നത് ഓഫർ വോൾ എന്നുള്ള സെക്ഷനാണ്. ആ ഒരു സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നോർമലി കാണുന്ന ടാസ്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ ഇതിൻ്റെ അകത്ത് കണ്ടോ, ഇതുപോലത്തെ ടാസ്കുകളാണ് നമ്മൾ എല്ലാത്തിലും കാണുന്നതന്നെയാണ്. പക്ഷേ കുറച്ചും കൂടെ കൂടുതലുണ്ട്, ഇതുവരെ നമ്മൾ കേൾക്കാത്ത കുറേ ടാസ്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അതും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അതനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഏണിങ്സ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വന്നിട്ടുള്ളത് റീഡ് ആർട്ടിക്കിൾ എന്നുള്ളൊരു ഭാഗമുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് വായിക്കാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പുതിയ ഓപ്ഷനാണ്. കാരണം ഇങ്ങനത്തെ സൈറ്റിൻ്റെ അകത്ത് അങ്ങനത്തെ വരൽ സാധാരണ കുറവാണ്. സോ ഇതും ചെയ്യണമെങ്കിൽ വെരിഫൈ ചെയ്യണം ഇമെയിൽ ഐ ഡി. അപ്പോൾ അത് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അതല്ലാതെ തന്നെ ആഡ്സ് വാച്ച് ചെയ്യാൻ പറ്റും. സർഫ് ആഡ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ്സ് വരും, അതും വാച്ച് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് മെയിനായിട്ട് ഇത് ലേണിങ്സ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ നിങ്ങൾ മെയിൽ ഐ ഡി കൺഫേം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷനും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാഷ്ബോർഡിൽ തന്നെ വിഡ്രോ എന്നുള്ളൊരു ടാബ് കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് വരുന്നത്. സോ നമ്മൾ ആദ്യം കണ്ടപ്പോൾ കോയിൻസ് ആയിട്ട് ക്രെഡിറ്റ് ആകുമ്പോൾ ഫോസെറ്റ് പേ അതുപോലെ ബിറ്റ് കോയിൻ ഓപ്ഷൻ ഉള്ളതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് പേയർ ഉണ്ട്, അതുപോലെ തന്നെ കോയിനെക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഡയറക്റ്റ് യു പി വാലറ്റിൻ്റെ ഓപ്ഷൻ കൊടുക്കാനുള്ള ഭാഗമുണ്ട്. അതായത് നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. കണ്ടോ, യു പി ഐ ഡി, പേടിഎം നമ്പറൊക്കെ കൊടുക്കാം. അതിലോട്ടൊക്കെ നമുക്ക് എമൗണ്ട് കിട്ടുന്ന നല്ല ഒരു വെബ്സൈറ്റും കൂടിയിട്ടാണ്. ഇതുപോലെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. സോ എല്ലാ ഓപ്ഷൻസും അടങ്ങിയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അതല്ലാതെ കോയിനായിട്ട് ബിറ്റ് കോയിനായിട്ട് മാത്രമല്ല നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിക്കൊള്ളൂ. കാരണം വളരെ സിമ്പിളായിട്ടുള്ള ഏണിംഗ് പ്രൊസീജിയറാണ്. സോ നമുക്ക് കിട്ടുന്ന കോയിൻസ് എത്രയാണോ അതിൻ്റെ കറസ്പോണ്ടിങ് അന്നത്തെ വാല്യൂ അനുസരിച്ചിട്ടുള്ള ക്യാഷ് എത്രയാണോ അത് നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന യു പി ഐ ഡിയിലോട്ട് അവർ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ യൂസ് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ വേറൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.